ബസ്മില്ല അലഹമുല്ല വസ്ലത്തു വസ്ല റസൂല വസിഇൽ ഇസീ നബി അമ്മാബദ് ബഹുമാനികളെ ദുഴയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നിയമമാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഹബീബായ് നബി സാഹു അലഹി വസല്ലമ തങ്ങൾ ഓടുകൂടി ഒരു യാത്ര ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട അബൂ സുഹൈറു നുമൈരി റലിയുള്ളു മഹാനവറുകളിൽ നിന്ന് നിവേദനമായി ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ദുഴക്ക് ഉത്തരം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ഹദീസിൽ സൂചിപ്പിക്കുന്നത് കാണാം അബൂ സുഹൈറുൻ നുമേരി ഇറിയാഹനു പറയുന്നു ഹറജന മഴൻ നബി സുല്ലാഹു അലൈഹി വസ്ല്ലം നബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം പുറത്തുപോയി അങ്ങനെ ഫമറർനാബി റജുലിൻ നടത്തത്തിനിടയിൽ ഒരാളുടെ അരികിലൂടെ ഞങ്ങൾ നടന്നു കത് അലഹഫി ദുഴ അദ്ദേഹം നിർബന്ധിച്ച് പടച്ച പടച്ചറബനോട് ഇൽഹഹ ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു വാശി പിടിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനോട് ആ പ്രാർത്ഥന നബിതങ്ങളെ വല്ലാതെ ആകർഷിച്ചു ഫാമൻ നബീസാഹു അലഹി വസ്ലമ്മോണു ഇൻഹു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ അവിടെ നിന്നു സമയം ആ ദുആ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അവിടെ നിന്നു ഫഖാൽ അവിടുന്ന് പറഞ്ഞു ഖദ് ഔജബ ആ ചോദിച്ചതൊക്കെ ഉറച്ചുപോയി അദ്ദേഹത്തിന് അദ്ദേഹം അത് നിർബന്ധമാക്കി കഴിഞ്ഞു ആ ചോദിച്ചത് പക്ഷേ ഇൻ ഖതമ നല്ല നിലക്കതിനെ പര്യവസാനിപ്പിച്ചാൽ എന്ന് ഹബീബായ നബി സാഹുലഹി വസ്ലമ ഇത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു അദ്ദേഹം എങ്ങനെയാണ് നല്ല നിലക്ക് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നബിയെ ഞങ്ങൾ ചോദിച്ചു അബ ബി കൗലിഹി ആമീൻ ആമീൻ എന്ന വാക്ക് കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കണം ആമീന ആമീന എന്ന വാക്ക് പ്രാർത്ഥനയുടെ അവസാനം ആമീൻ പലപ്പോഴും ഓർമ്മയില്ലാതെ നഷ്ടപ്പെടാറുണ്ട് ഈ വാക്ക് വല്ലാത്ത ആദരബു ആദരവുള്ളൊരു വാക്കാണ് വല്ലാത്ത മഹത്വമുള്ളൊരു തിക്കറാണ് അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ഹദീസുകളിൽ കാണാൻ കഴിയും ആ വാക്ക് കൊണ്ടവൻ്റെ പ്രാർത്ഥന അവൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായി അവൻ അവനാ ചോദിച്ചത് മുഴുവനും ഇത് കേട്ടപ്പോൾ ഫജ അറജുലും മിന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഒരാൾ ഓടി ചെന്നു ഫ ലഹു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇഹ്തിംബി ആമീൻ വ അബ്ഷിർ സുഹൃത്തെ ആമീൻ എന്ന ദിക്കറ് കൊണ്ട് അവസാനിപ്പിച്ചോ നിൻ്റെ പ്രാർത്ഥന നീ സന്തോഷിച്ചോടോ എന്ന് ഞങ്ങളിൽപ്പെട്ട ഒരാൾ ചെന്ന് ആ പ്രാർത്ഥനയിൽ മുഴുകിയ ആളോട് ചെന്ന് പറഞ്ഞു എന്ന് മഹാനായ അബു സുഹൈറു നുമൈരിറീ അള്ളാഹ് പറയുകയാണ് അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം ആമീൻ എന്ന നിങ്ങളുടെ ദിക്കറ് അത് വല്ലാത്ത മഹത്വമുള്ളൊരു ഇക്കറാണ് മാ ഹെസതത്വക്കുമുല്യഹൂതു ജൂതന്മാർ നിങ്ങളോട് അസൂയപ്പെട്ടിട്ടേ ഇല്ല ഇൽ ഇലാഷെയ്യിൻ ഒരു കാര്യത്തിൻ്റെ മേലിലും നിങ്ങളെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടോ നിങ്ങളുടെ ആരോഗ്യ പവർ കണ്ടോ ആയുധബലം കണ്ടോ ഒന്ന് കണ്ടിട്ടും ജൂതന്മാർക്ക് നിങ്ങളോട് അസൂയയില്ല എന്തിനേക്കാളും മാഹെ സതത്തു കുമ്മല ആമീൻ വസ്സലാം വിശ്വാസികളെ നിങ്ങൾ രണ്ടു പേര് കണ്ടുമുട്ടുമ്പോൾ ചൊല്ലുന്ന സലാം വസ്സലാമലൈക്കും നിനക്ക് രക്ഷ വരട്ടെ സന്തോഷം വരട്ടെ എന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള പ്രാർത്ഥനയും കൈപിടിക്കലും ഈ ഐ ത്തിൻ്റെ ആ രൂപം കാണുമ്പോൾ ഇതാണ് അവർക്ക് വലിയ അസൂയക്കൊരു കാരണം മറ്റൊന്ന് നിങ്ങൾ സംഘടിച്ച് ഒരാളുടെ കാര്യത്തിൽ തന്നെ ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും ആമീൻ പറഞ്ഞ് ഈ സഹകരിക്കുന്ന ഈ ഐക്യരൂപം ഇതുമാണ് അവരെ വല്ലാതെ ചൊടിപ്പിക്കുന്നതും അവർക്ക് അസൂയക്ക് വലിയ കാരണവുമെന്ന് ഹബീബ് മുഹമ്മദു റസൂൽ അതുകൊണ്ട് അതുകൊണ്ട് മിൻ കൗലി ആമീൻ നിങ്ങൾ ആമീൻ എന്ന ആ വാക്ക് പെരുപ്പിക്കണം നിങ്ങൾ ഹബീബ് ാഹിസ്വല്ലാഹു അല്ലി വസ്ലം കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിലും ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നതിലും ആമീൻ എന്ന വാക്ക് നിങ്ങൾ പെരുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് വല്ലാത്ത ഉപകാരം ചെയ്യുന്ന ഒരു ദിക്കറാണ് ലൈജിത്തം ഉൻ ഫയതുഴു ബഴലുഹും ഒരു സംഘം വിശ്വാസികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു ഫയതുഴു ബഴലുഹും അങ്ങനെ അവരിൽ നിന്ന് ഒരാള് പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും അതിന് ആമീൻ പറഞ്ഞ് സഹകരിക്കുന്നു എങ്കിൽ ഇല്ലാ അജാബുമുല്ലാഹ് ലാ ഇജിത്തമോൺ കോമുൻ അങ്ങനൊരു സംഘം എവിടെയും ഒരുമിച്ച് കൂടി ചെയ്യുകയില്ല ഇല്ല അജാബഹുമുല്ലാഹു അള്ളാഹു അവർക്ക് ഇജാബത്തും ഉത്തരവും കൊടുത്തിട്ടല്ലാതെ ഇബ്നു അബിഷൈബ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഇതിലപ്പുറം തെളിവിൻ്റെ ആവശ്യമില്ല സംഘടിതമായി ചെയ്യുന്ന പ്രാർത്ഥന ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രാർത്ഥനയെക്കാളും പടച്ചറബന് താൽപ്പര്യമാണെന്ന് ഈ ഹദീസ് കൊണ്ടുനോ മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല ആമീൻ പറയുന്നതും നേർക്ക് നേർ ആ ഇമാമ് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിച്ചതിൻ്റെ വക ഫലമാണ് ആമീൻ പറയുന്നവനിക്കും നൽകുന്നത് ഒൽമു അമീനുക്കൽ കദാഴി ആമീൻ പറയുന്നവൻ ശരിക്കും നേരെ പ്രാർത്ഥിക്കുന്നവനെ പോലെ തന്നെയാണ് മൂസാ നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ചു ആർ സഹോദരനായ ഹാറു നബി അലിഹി സ്വലാം ആ ദുഴക്ക് ആമീൻ പറയുകയാണ് ചെയ്തത് എന്നിട്ടും യൂനുസ് സൂറയിലെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങളെ രണ്ടാളുടെ ദുഴക്കും ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു ആറു നബി ദുഴ ചെയ്തിട്ടില്ല ആമീൻ പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങളുടെ ദുഴ എന്ന് പറയുന്നത് അപ്പൊ ആമീനും ദുഴന്റെ അതേ സീറ്റിലാണ് ആ ഇമാമ ദുഴ ചെയ്യുന്നത് അപ്പടി ആവർത്തിച്ച് പറഞ്ഞതിന്റെ പോസ്റ്റിലാണ് വെറും ദുഴന്റെ ഓരോ പദങ്ങളുടെയും വാക്കുകളുടെയും അവസാനത്തിൽ ആമീൻ എന്ന് പറയുന്നവർക്കും ലഭിക്കുന്നതെന്ന് മഹാനായ നബി മുത്തുനബി ഹി വസല് തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ കൂടുതലാക്കണം അതിൽ യാതൊരു പിശുക്കും നമ്മളിൽ ഇന്നുണ്ടാകരുത് വിശേഷിച്ച് അമൂല്യങ്ങളായ പരിശുദ്ധമായ റമലാനു ദിനരാത്രങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ സമയം കാണണം ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര വലിയ സ്നേഹിതനാണെങ്കിലും ഏത് അടുത്ത ബന്ധുവാണെങ്കിലും എത്ര വലിയ സ്വന്തക്കാരനാണെങ്കിലും നമ്മൾ ആവശ്യം അവനോട് ചോദിക്കുമ്പോൾ അവനിക്ക് നമ്മളോട് താല്പര്യം കുറയുകയാണ് ചെയ്യുക ചോദിച്ചത് തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോൾ കൂടുതൽ വെറുക്കുകയാണ് ചെയ്യുക വല്ലാഹു ഖിലാഫിഹി നമ്മുടെ റബ്ബ് അങ്ങനെയല്ല റബ്ബ് നേരെ മറിച്ചാണ് എത്ര കണ്ട് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിനിക്ക് അടിമയോട് താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനിക്ക് താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് ഈ മല്ലം ഇമാം തുറമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരു അടിമ അള്ളാഹുവിനോട് ദുഴ ചെയ്യാതിരുന്നാൽ ആ അടിമയോട് അള്ളാഹുവിനിക്ക് ദേഷ്യമാണെന്ന് ദേഷ്യമാണെന്ന് ഹബീബ് മുഹമ്മദു റസൂൽഹി മാമിൻ ഷൈ ഇൻ അഹബ ഇല അഹ് അള്ളാഹുവിനിക്ക ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല മിനുഴ് ആ ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെക്കാളും അള്ളാഹുവിനിക്കു ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ലെന്ന് ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം അപ്പോൾ ഒരു കാര്യം എത്ര തവണ ചോദിച്ചാലും പടച്ചറബ് മടുക്കുകയില്ല നിങ്ങൾ മടുക്കാത്ത കാലത്തോളം അതുകൊണ്ട് എത്ര കണ്ട് പ്രാർത്ഥനകൾ അധികരിക്കുമോ എത്ര കണ്ട് ചോദിച്ചത് തന്നെ ആവർത്തിക്കുന്നോ അത്ര കണ്ട് പടച്ചറബ്ബ് അടിമയോട് അടുക്കുകയും താല്പര്യം കൂടുകയുമാണ് ചെയ്യുന്ന എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നല്ല യഹ്ലാസോടുകൂടി പ്രാർത്ഥിക്കാൻ മനസ്സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഈ പവിത്രമായ സമയങ്ങൾ നമ്മൾ നീക്കി വെക്കണം പടച്ചറബ് തോഫി ഒക്കെ ചെയ്യുമാറാകട്ടെ ആമീൻ അസലമലൈക്കും വാഹമത്തുള്ള